ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ഇതെന്റെ പഴയ നൂബ് അക്കൗണ്ട് ആണല്ലോ ഇപ്പൊ ലോഗിൻ ആയി കിടക്കുന്നത്. ഏതായാലും ഈ അക്കൗണ്ടിൽ ഒന്ന് കേറി നോക്കാം. എന്റെ അമ്മോ, ഈ പഴയ നൂബ് അക്കൗണ്ട് ഇപ്പോഴും ഉണ്ടല്ലോ. ഞാൻ ആദ്യമായിട്ട് കളി തുടങ്ങിയ ഒരു നൂബ് അക്കൗണ്ടാ ഇത്. ഒരു ഡയമണ്ട് പോലും ഈ അക്കൗണ്ടിനകത്ത് ഇതുവരെ ടോപ്പപ്പ് ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, ഒരു കളക്ഷനോ ഇതുവരെ കിട്ടിയിട്ടുമില്ല. ഒരു കാലത്ത് ഞാൻ എന്തൊരു കാട്ടി നൂബായിരുന്നല്ലേ. ഓ, എന്റെ രണ്ട് പഴയ ഫ്രണ്ട്സൊക്കെ ഇതേ ഇപ്പോഴും ഉണ്ട്. എന്തായാലും ഒന്ന് റിക്വസ്റ്റ് ഇട്ട് നോക്കാം. എടാ, ആരാടാ ഈ നൂബിനെയൊക്കെ പിടിച്ച് ഗ്രൂപ്പിൽ കയറ്റിയത്? കിക്ക് ചെയ്ത് വിട്ടേടാ ഇവനെയൊക്കെ. എടാ, കിക്ക് ചെയ്യല്ലേ, ഞാൻ നിങ്ങളുടെ ഫ്രണ്ടാ. എടാ, നിങ്ങൾ എന്നെ മറന്നോ? എടാ, ഈ നൂബ് വല്ലതും പറയും, നീ അവനെ കിക്ക് ചെയ്ത് വിട്ടേ. എടാ, സത്യവാടാ ഞാൻ പറഞ്ഞത്. രാവിലെ തന്നെ ഓരോരുത്തരും ഇറങ്ങിക്കോളും, നാശങ്ങള്. ഇവന്മാരെന്തിനാ എന്നെ കിക്ക് ചെയ്തത്? എന്നെ മറന്നുപോയോ? ഇനി ഈ പൊട്ടന്മാരെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കണമല്ലോ. എന്നാലും ഇത്ര പെട്ടെന്ന് അവന്മാരെന്നെ മറക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ആ പോട്ടെ, എന്തു പറയാനാ. ഒന്നുകൂടി അവരുടെ ഗ്രൂപ്പിലേക്കൊന്ന് റിക്വസ്റ്റ് ഇട്ട് നോക്കാം. എടാ നൂബേ, നിനക്ക് എന്താ വേണ്ടത്? അലോക്ക് വേണോ? ഡയമണ്ട് വേണോ? എടാ നൂബേ, എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോടാ. ഇപ്പോ ഞങ്ങള് കുറച്ച് തിരക്കാടാ. എന്താണെന്ന് വെച്ചാ വേഗം പറഞ്ഞിട്ട് പോ. എടാ, എനിക്ക് എന്തിനാടാ അലോക്ക്? നിങ്ങൾക്കപ്പോ ശരിക്കും എന്നെ ഓർമ്മയില്ലേ? ഞാനിപ്പോ എന്റെ പഴയ നൂബ് അക്കൗണ്ടില് വെറുതെ ഒന്ന് കേറിയതാ. അപ്പോഴാ നിങ്ങളെ അതിനകത്ത് കണ്ടത്. അങ്ങനെയാ ഞാൻ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ജോയിൻ റിക്വസ്റ്റ് ഇട്ടേ. എന്റെ പഴയ ഫ്രണ്ട്സാ നിങ്ങളൊക്കെ. ആ സമയത്തൊക്കെ നമ്മള് മൂന്ന് പേരും വെറും കാട്ടു നൂബാ. എടാ, ഏത് ഫ്രണ്ട്? നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എടാ, പണ്ടൊക്കെ നമ്മള് മൂന്ന് പേരും എല്ലാ പ്ലെയേഴ്സിനോടും അലോക്കിനെയൊക്കെ ചോദിക്കുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ കാലമല്ലേ, അതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ? എടാ, ഇപ്പൊ ഞങ്ങളൊക്കെ വലിയ പ്രോ പ്ലെയറായി. നിന്റെ അവസ്ഥ ഒന്ന് നോക്കിയേ. നിന്റെ അക്കൗണ്ടിൽ ഇപ്പോ എന്ത് തേങ്ങയാടാ ഉള്ളത്? എടാ, നീയൊക്കെ എന്റെ അക്കൗണ്ട് കണ്ടിട്ടുണ്ടോ? പിന്നെ ഞങ്ങളൊക്കെ എന്താടാ, കണ്ണുപൊട്ടന്മാരാണോ? ആ, പത്തില് താഴെ ലെവല് ബ്രോൺസ് റാങ്ക്. ഇതില് കൂടുതൽ എന്താടാ വേണ്ടത്? എടാ മണ്ടന്മാരെ, ഇതൊക്കെ എന്റെ പഴയ നൂബ് അക്കൗണ്ടാടാ. എന്റെ ശരിക്കുമുള്ള അക്കൗണ്ട് കണ്ടാ നീയൊക്കെ ഞെട്ടിപ്പോവും. ആ, കുറെ ഞൊട്ടും. എടാ, നിങ്ങൾക്ക് ഇനിയും വിശ്വാസമായില്ലേ? എടാ, എന്റെ അക്കൗണ്ടിലാണെങ്കിൽ ഇവോ MB40 ഒക്കെ മാക്സാടാ. ഒന്ന് പോടാ നൂബേ, ചുമ്മാ തള്ളാതെ. എടാ, രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യോ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ മെയിൻ അക്കൗണ്ടിൽ വരാം. എന്റെ കാട്ടു നൂബേ, നീ ഒന്ന് ഇറങ്ങിപ്പോയേ. എന്നാ വാടാ, നമുക്ക് റൂം മാച്ച് കളിക്കാം. വേണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ടീമായിക്കോ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ എന്തായാലും നിങ്ങളെ തോപ്പിക്കും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഞാൻ നൂബാണോ പ്രോ പ്ലെയർ ആണോ എന്ന്. ഒന്ന് പോടാ ചെക്ക, വെറും നൂബായ നീ ഞങ്ങളെ 1v2 കളിച്ച് തോപ്പിക്കുമെന്നോ? എന്നാ അതൊന്ന് കാണണമല്ലോ. നിനക്കൊക്കെ ഈ റൂം മാച്ച് കഴിയുമ്പോൾ മനസ്സിലാകും ഞാൻ ആരാണെന്ന്. എടാ നൂബേ, എന്നാ പിന്നെ നീ റൂം മാച്ച് കളിക്കാൻ വേണ്ടി തയ്യാറായിക്കോ. എടാ, ഞാൻ എപ്പോഴേ റെഡി. എന്നാ വാടാ.
എട നൂബെ, നീ എന്ത് കളിയാടാ കളിച്ചത്? നീ ഞങ്ങളെ രണ്ടുപേരെയും തലയടിച്ച് പൊളിച്ചല്ലോ. എട നൂബെ, ശരിക്കും നിന്റെ കയ്യിൽ വേറെ അക്കൗണ്ടൊക്കെ ഉണ്ടോ? എടാ, നിനക്കൊക്കെ ഇനിയും വിശ്വാസമായില്ലേ ഞാൻ പറഞ്ഞത്? എടാ, ഇങ്ങനത്തെ നൂബ് അക്കൗണ്ടൊക്കെ ഉള്ള ഒരു പ്ലെയറിന് നിങ്ങളോട് 1v2 കളിച്ച് ജയിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ പോട്ടേന്ന് വെക്കാം, പക്ഷെ നിങ്ങളൊക്കെ എന്നെ മറന്നല്ലോ. അതൊക്കെ എനിക്ക് ഒത്തിരി സങ്കടം വന്നു കേട്ടോ. എടാ, നമ്മളൊക്കെ എത്ര നാളാടാ റാങ്കൊക്കെ പുഷ് ചെയ്തത്. എടാ, നമ്മളൊക്കെ സ്ഥിരമായിട്ട് പീക്കിലല്ലേടാ ഇറങ്ങുന്നത്. എന്നിട്ട് അവിടെ കിടന്ന് കണ്ട എനിമീസിൻ്റെ ഒക്കെ അടി കൊണ്ട് ചാകും. എടാ, പീക്കിലൊക്കെ എല്ലാ എനിമീസും ഇറങ്ങുന്നതാ. എടാ, നമ്മളിറങ്ങുന്ന വേറൊരു സ്ഥലം കൂടിയുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് കൂടി നീ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കാം നീ ഞങ്ങളുടെ പഴയ ഫ്രണ്ടാണെന്ന്. എടാ, അതാടാ ഞാൻ പറയാൻ വരുന്നേ. എടാ, നമ്മളൊക്കെ റാങ്ക് പുഷ് ചെയ്യാനെന്ന് പറഞ്ഞ് ഫാക്ടറിയുടെ ടോപ്പിലിറങ്ങും. എന്നിട്ട് ഏതെങ്കിലുമൊക്കെ നൂബന്മാർ വന്ന് നമ്മളെ ഇടിച്ചു കൊല്ലും. അതൊക്കെ നീ മറന്നോ? എടാ, ഇവൻ നമ്മുടെ പഴയ ഫ്രണ്ട് തന്നെയാടാ. എടാ, സോറിയാടാ, നിന്നെ ഞങ്ങൾക്ക് മനസ്സിലായില്ലടാ. എൻ്റെ അമ്മോ, ഇപ്പോഴെങ്കിലും നിനക്കെന്നെ മനസ്സിലായല്ലോ. അത് മതി. എടാ, ശരിക്കും നിനക്ക് നല്ല അക്കൗണ്ടൊക്കെ ഉണ്ടോ? അതോ നീ വെറുതെ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി തള്ളുന്നതാണോ? ഏയ്, അല്ലടാ, എൻ്റെ അടുത്ത് സത്യമായിട്ട് നല്ല അക്കൗണ്ട് ഉണ്ട്. എടാ, നീ ഒരു കാര്യം ചെയ്, ടീം കോഡ് ഇട്ടുതാ. എടാ, ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പോ എന്റെ മെയിൻ അക്കൗണ്ടിനകത്ത് വരാം. ഓക്കേടാ. എടാ, ഇത് ഞാനാടാ. ഇപ്പൊ നിനക്കൊക്കെ വിശ്വാസമായോ? എന്റെ മോനെ വിഷയം. എടാ, എവിടുന്നാടാ ഇത്രയും നല്ല അക്കൗണ്ടൊക്കെ നിനക്ക് കിട്ടിയത്? എടാ, ഞാൻ കളിച്ചുണ്ടാക്കിയതാടാ. എടാ, എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. എടാ, നമ്മൾ 3 പേരും കൂടി എത്ര നാളായി ഒരു കളി കളിച്ചിട്ട്. എടാ, നമുക്കിപ്പോ ഒരു റാങ്ക് മാച്ച് കളിച്ചാലോ? ആടാ കളിക്കാടാ, നമ്മൾ വർഷങ്ങൾക്ക് ശേഷമല്ലേ ഒന്നിച്ച് ലോബിയിലൊക്കെ വരുന്നേ. നമുക്ക് ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയിട്ട് ഒന്ന് പണ്ടത്തെ കാലം ഒന്ന് ഓർത്തു നോക്കിയാലോ? പിന്നെന്താടാ, അതൊക്കെ ഒരു കാലമല്ലേ. എടാ, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മളൊക്കെ എത്ര പ്രോ പ്ലേയേഴ്സിനോടാടാ അലോക്കിനെയും ഡയമണ്ടൊക്കെ ചോദിച്ചത്? എന്നിട്ട് ഒരാള് പോലും തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ. ആടാ, ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ ചിരി വരുന്നടാ. അത് തന്നെ, നമ്മളൊക്കെ ഒരു സമയത്ത് എന്ത് കാട്ടിനൂപായിരുന്നല്ലേ.